വന്ദിരായ വൈദിക ശ്രേഷ്ഠതേ കർത്താവിനാൽ അനുഗ്രഹിത ഐനാസിന്റെ കോട്ടയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കാൻ സാധിച്ചതിൽ അനൽപമായ സന്തോഷം. വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് കോട്ടയത്ത് ഉള്ളത് എന്നുള്ളതുകൊണ്ടും പ്രധാനപ്പെട്ട കുര്യൻ സാറിൻ്റെ ചടുലമായ പ്രവർത്തന സരണിയാണ് ഇത് എന്നുള്ളതുകൊണ്ടും ഓരോ വർഷവും വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു യൂണിറ്റ് എന്ന നിലയിൽ ഇവിടെ വന്ന് സംബന്ധിക്കുവാൻ കുറച്ച് കൂടുതൽ സന്തോഷവും ആനന്ദവും ഉണ്ട് കൃത്യമായിട്ട് ഓർപ്പിക്കും. കഴിഞ്ഞ ദിവസം ചാനലുകളിലും എല്ലാം നടന്നു നിന്ന ഒന്നാണ് വെള്ളാപ്പള്ളിയുടെ യാത്ര, സമത്വ മുന്നേറ്റ യാത്ര. സമത്വ മുന്നേറ്റ യാത്രയുടെ പിന്നിൽ എന്തൊക്കെ ചിന്തകളുണ്ട് എന്നുള്ളതല്ല, നമ്മെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ചില ഓർമ്മപ്പെടുത്തലിൻ്റെ ഓർമ്മപ്പെടുത്തലുകളെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയത്. എന്താണ് സമത്വ മുന്നേറ്റ യാത്രയിലൂടെ അദ്ദേഹം ലക്ഷ്യീകരിച്ചത്? വർഗവർണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യർക്കെല്ലാവർക്കും ഒരേപോലെ എല്ലാം പങ്കിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണോ, അതോ സമുദായത്തിന് മാത്രം ലഭ്യമാകേണ്ട കാര്യങ്ങളെക്കുറിച്ചാണോ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളുണ്ട്? അതിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമത്വത്തിൻ്റെ അർത്ഥഫലം നമ്മൾ ഇവിടെ കണ്ടെത്തണമെന്നുള്ളത്. ഇന്നിപ്പോൾ വലിയൊരു വിഭാഗം ആൾക്കാർ ഇവിടെ സഹായത്തിനായിട്ട് എത്തിയിട്ടുണ്ട്, സഹായം കൊടുക്കുവാൻ വേണ്ടിയിട്ട് കുറേ പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള സമത്വഭാവം എവിടെയാണെന്ന്, അതിൻ്റെ അകലമുണ്ടോ അകൽച്ചയുണ്ടോ അതിൻ്റെ അടുപ്പമുണ്ടോ ഒരുമയുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും സമത്വം എല്ലാ കാര്യങ്ങളിലുമുള്ള ഏകീഭാവമായിട്ടോ പങ്കുവെക്കലിലൂടെ ഉണ്ടാകുന്ന സ്ഥിതി സമത്വമാണോ സാമ്പത്തികമായ സമത്വമാണോ ഇതൊക്കെ എന്നേക്കാൾ ഉപരി മനുഷ്യൻ്റെ ഉണ്മയെ അംഗീകരിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവതുല്യം അല്ലെങ്കിൽ സഹോദരതുല്യം അംഗീകരിക്കാനുള്ള ഒരു മനോഭാവത്തിൽ നിന്നും ദീപ്തമാകുന്ന ഒരു സമത്വ മനോഭാവം, ആ ഒരു ഭാവം നമുക്ക് ഉടലെടുക്കാൻ കഴിയാത്തിടത്തോളം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതായ അർത്ഥതലങ്ങളെ സൃഷ്ടിക്കാൻ കഴിയാതെ പോകും എന്നുള്ളതാണ്. എല്ലാവരിലും ഉൾക്കൊള്ളുന്ന മനുഷ്യത്വത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കണം. സഹായം അർഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചില ബലഹീനതകളുള്ളത് കൊണ്ട് നമ്മുടെ സഹായം അർഹിക്കുന്നു. പക്ഷെ അത് അർഹിക്കുന്നത് കൊണ്ടല്ല, അവരവകാശിക്കുന്നത് കൊണ്ടാണ്, അവകാശപ്പെടുന്നത് കൊണ്ടാണ്, നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് നാം ചെയ്യുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഔദാര്യത്തിൻ്റെ ഒരു ആഘോഷമല്ല ഇവിടെ നടക്കുന്നത്, ഉത്തരവാദിത്തത്തിൻ്റെയും അവകാശത്തിൻ്റെയും ഉയർത്തിപ്പിടിക്കലാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ആ ഒരു ചിന്താഗതിയോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ സംബന്ധിക്കുക. അതുകൊണ്ട് മനുഷ്യത്വത്തെ അംഗീകരിക്കുന്ന, അത് ഏത് തരത്തിലുള്ള വ്യക്തിയായിരുന്നാൽ പോലും, ഏത് സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നാൽ പോലും, അവനിലുള്ള മനുഷ്യത്വത്തെയും ദൈവികതയും അംഗീകരിച്ചുകൊണ്ടേയുള്ള ഒരു സമഭാവന, അത് നമുക്ക് സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇതുപോലെയുള്ള രംഗങ്ങൾ സാധ്യമാകുമ്പോൾ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് നേരോടും നിർമ്മലതയോടും തലയെടുപ്പോടും കൂടി നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം സാധിക്കൂ എന്ന മൗലിക ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഒന്നാമത് ഓർപ്പിക്കും. രണ്ടാമതായി ക്രിസ്തുമസിനോടനുബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ കൂടിയിരിക്കുന്നത്. വലിയവനായ ദൈവം ചെറിയവനായി തീർന്ന മഹാസംഭവത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. വലിയവർക്ക് മാത്രമേ ചെറിയവരാകാൻ സാധിക്കൂ, എന്നാൽ ഇന്ന് ചെറിയവർ വലിയവരാകാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ദൈവം സ്ത്രീ സൃഷ്ടായ മുഴുവനും സൃഷ്ടിച്ച് ഇതേ മുഴുവനും പരിപാലിക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ മഹത്വം മുഴുവനും വിട്ടിട്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ പോലെ ദാസനെ പോലെ ഇറങ്ങി വന്നു, ചെറിയവനായി തീർന്നു. അപ്പം അങ്ങനെ വലിയവനായ ദൈവം ചെറിയവനായി തീർന്ന ഒരു സംഭവത്തെ അനുസ്മരിക്കുമ്പോൾ ചെറിയവരായ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നമ്മുടെ കഴിവുകൾ കൊണ്ടും നമ്മുടെ കഴിവിൻ്റെ ആവിഷ്കാരങ്ങൾ കൊണ്ടും സ്വയം വലിയവരായി തീരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരിക്കുമ്പോൾ എവിടെയാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശങ്ങൾ ഉടക്കി നിൽക്കുന്നത്, ചേരുവകൾ അല്ലെങ്കിൽ അത് ചേർച്ചയില്ലാതെ പോകുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ടത്. ജോർജ് വാഷിങ്ടനെ കുറിച്ചൊരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ സവാരി ചെയ്ത് പോകുന്ന വേളയിൽ ഒരു മൂന്നാല് പട്ടാളക്കാര് ഒരു തടിക്കഷ്ണം കുന്തവണ്ടിയിൽ കയറ്റുകയാണ്. അതിൻ്റെ നേതാവ് ഓഫീസർ അകന്നുമാർ നിൽക്കൊണ്ട്
ഇവർ നാല് പേരെ വളരെയധികം ബന്ധപ്പെട്ട് ഈ തടി കുന്തുവണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. മുകളിൽ വരെ ചെല്ലും, പക്ഷേ താഴോട്ട് പോകുന്നു. ഭാരം കൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചു, ജയിച്ചു. അപ്പോൾ ഈ നേതാവ് ഓഫീസർ പറഞ്ഞു, ഇത്ര നേരമായിട്ടും കയറ്റിയില്ലേ, കൊണ്ടുപോകാൻ സമയമായില്ലേ എന്ന് ചോദിച്ച സന്ദർഭത്തിലാണ് കേട്ടുകൊണ്ട് ജോർജ്വാഷിക്കൽ അവിടേക്ക് വരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൂടെ ഒന്ന് സഹായിച്ചു കൊടുത്തുകൂടെ, നിങ്ങളോടൊന്ന് സഹായിക്കാമെങ്കിൽ അതൊക്കെ തേട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ജോലി അതല്ല, അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഞാനിവിടെ മാറി നിൽക്കാൻ വേണ്ടിയാണ്, എൻ്റെ ഉത്തരവാദിത്വം അതാണ്, അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇത് കേട്ടുടനെ അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി ആ തടി കയറ്റുന്നതിൽ അവരെ സഹായിച്ച് എല്ലാം ശരിയാക്കി അവരെ പറഞ്ഞയച്ചു. നന്ദി വാക്ക് പോലും കേൾക്കാതെ അദ്ദേഹം കുതിരപ്പുറത്ത് സവാരി ഉപയോഗിച്ചു. അപ്പം അദ്ദേഹം പിറ്റേ ദിവസം അവിടെ വലിയൊരു സ്വീകരണം അമേരിക്കൻ പ്രസിഡന്റ് കൊടുക്കാനുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റാണ് ഈ നിൽക്കുന്നതെന്നോ ഈ സഹായിച്ചതെന്നോ ഈ പയ്യ ഓഫീസർക്ക് അറിവില്ലായി. ആ സ്വീകരണ സമ്മേളനത്തിൽ വെച്ചാണ് ജോർജ് വാഷിംഗ്ടൺ അധ്യക്ഷവേദിയിൽ ഇരിക്കുമ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ തലേ ദിവസം എന്നോട് ഇക്കാര്യം പറഞ്ഞതും സഹായിക്കാൻ പറഞ്ഞതും പിന്നീട് സ്ട്രാങ്തന്റെ വന്ന് സഹായിച്ചതും ഈ ഇരിക്കുന്ന ജോർജ് വാഷിംഗ്ടൺ പ്രസിഡന്റാണല്ലോ എന്ന് ഓർത്തപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ഇവിടെ വലിയവർക്ക് മാത്രമേ ചെറിയവരായി തീരുവാനും ചെറിയവരുടെ പ്രയാസങ്ങളിൽ പങ്കാളിത്തം വഹിക്കുവാനും കഴിയും. എന്നാൽ നമ്മൾ ചെറിയവരായ നമ്മൾ വലിയവരായി തീരാൻ വേണ്ടി അഹങ്കരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ദൗത്യങ്ങളും അർത്ഥപൂർണ്ണമാകാതെ പോകുന്നു എന്നുള്ളത് തിരിച്ചറിയേണ്ടപ്പോഴും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ക്രിസ്തുമസിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിനെ പോലെ ഏറ്റവും ചെറിയവരാകും ഈ ഇരിക്കുന്ന ചെറിയവരോടുകൂടെ താതാത്മ്യപ്പെടുവാൻ, അവരുടെ അവശതകളോട് താതാത്മ്യപ്പെടുവാൻ, അവരുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളെ നമുക്ക് പങ്കാളിത്തം വഹിക്കുവാൻ, അങ്ങനെ അവരെ പോലെ അവരിൽ ഒരാളായി തീരുവാൻ സാധിക്കുന്ന താതാത്മ്യതയുടെ സംസ്കാരം വളർത്തിയെടുക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ സഹായ പദ്ധതികൾക്ക് അർത്ഥമുണ്ടാകുന്നത് എന്ന തിരിച്ചറിവുകൾ ഉണ്ടാകണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ പ്രസംഗിക്കും. അടുത്തതായിട്ട് ബൈബിൾ റീഡിംഗ് ആണ്. അതിനെ നമ്മുടെ